PFI തീവ്രവാദ കേസിലെ പ്രതികൾക്ക് NIA കോടതിയുടെ താക്കീത്. NIA ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങൾ പ്രതികളുടെ ബന്ധുക്കൾ വീഡിയോയിൽ പകർത്തിയതിനാണ് കോടതിയുടെ താക്കീത്. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിച്ചാൽ നടപടിയെടുക്കുമെന്ന് കോടതി. അഞ്ച് പ്രതികളെ വീണ്ടും മൂന്ന് ദിവസത്തേക്ക് കൂടി കോടതി NIA കസ്റ്റഡിയിൽ വിട്ടു. എസ് രാഗിനുണ്ട് വിവരങ്ങളുമായി. രാഗിൻ, ഈ കോടതി താക്കീതിലേക്ക് നയിച്ച സംഭവം ഉണ്ടായത് എപ്പോഴാണ്? ആ ദൃശ്യങ്ങൾ പകർത്തിയതുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലാണ് കോടതി താക്കീത് ചെയ്തത് പ്രതികളെ? അഞ്ജിത, കഴിഞ്ഞ ദിവസം പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ സമയമാണ് പ്രതികളുടെ ബന്ധുക്കളിൽ ചിലർ ഈ ദൃശ്യങ്ങൾ NIA ഉദ്യോഗസ്ഥരുടെയും പോലീസിൻ്റെയും മറ്റും ദൃശ്യങ്ങൾ പ്രത്യേകിച്ച് ഈ വീഡിയോയിൽ പകർത്തിയത്. ഇത് NIA സംഘം കോടതിയെ അറിയിക്കുകയായിരുന്നു. മാത്രമല്ല, ഈ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലും ചില ആളുകൾ NIAയോട് ഭീഷണി സ്വരത്തിൽ സംസാരിച്ചതായാണ് അറിവ്. ഇത്തരം കാര്യങ്ങൾ കൂടി കോടതിക്ക് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോടതി ശക്തമായിട്ടുള്ള താക്കീതും ശാസനയും പ്രതികൾക്ക് നൽകിയത്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല, അതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഒരു ജഡ്ജി പോയാൽ മറ്റൊരു ജഡ്ജി വരും, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയാൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വരും. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഇനി അനുവദിക്കാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ കാര്യങ്ങളുണ്ടായാൽ ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. അതുകൊണ്ട് ബന്ധുക്കളെയും മറ്റും പറഞ്ഞ് മനസ്സിലാക്കണം എന്നതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ CT സുലൈമാൻ എന്ന പ്രതിയുടെ ബന്ധുവാണ് അല്ലെങ്കിൽ മകനാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തിയത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ കോടതി ശക്തമായിട്ടുള്ള നടപടി എടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം ഈ അഞ്ച് പ്രതികളെ വീണ്ടും മൂന്ന് ദിവസം കൂടി NIA കസ്റ്റഡിയിൽ വിട്ട് കോടതി ഉത്തരവായി. കോടതി പറഞ്ഞത് പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അതീവ ഗൗരവകരം തന്നെയാണ്, അതുകൊണ്ടാണ് മുഴുവൻ ദിവസവും കസ്റ്റഡിയിൽ നൽകുന്നതെന്നാണ് കോടതി പറഞ്ഞത്. സോഷ്യൽ മീഡിയ ഇൻട്രാക്ഷൻ സംബന്ധിച്ചും കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും NIAക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരെ വീണ്ടും NIAയുടെ കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യവുമായി അന്വേഷണ സംഘം എത്തിയത്. അത് കോടതി ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അഞ്ജിത.